നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചക്കപ്പുട്ടാണ് കേട്ടോ. പച്ച ചക്ക ഉണ്ട്. ചക്കപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടാലോ. ഇതിനു വേണ്ടിയിട്ട് ചക്കയൊക്കെ നന്നാക്കി എടുത്തിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പം ചക്ക പുഴുക്കുണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ തീരെ ചെറിയ കഷ്ണങ്ങളാക്കിയത്. അല്ലാന്ന് വെച്ചാൽ ഒരു ഇച്ചിരിയുടെ വലിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിത് ഇഡ്ഡലിത്തട്ടിലേക്ക് വെക്കാം. എന്നിട്ടിത് അടുപ്പേ വെച്ചിട്ട് നമുക്കൊന്ന് ആവിയേറ്റാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഇത് ശരിയായി കിട്ടും. ഇപ്പം ഇത് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ചക്കപ്പുഴുക്കുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാനൊരു പ്ലേറ്റിലേക്ക് നിരത്തിയിട്ട് ഇതിൻ്റെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഫ്രീസറിലേക്ക് വെച്ചു. ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഇരുന്നതിന് ശേഷം ഫ്രീസറിൽ നിന്നെടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി തിരിച്ച് ഫ്രീസറിലേക്ക് വെച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചക്കപ്പുഴുക്കുണ്ടാക്കാനും അതുപോലെ മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്തതാണേ. അപ്പോൾ ഫ്രീസറിൽ ഇതിങ്ങനെ നമുക്ക് കൂടുതൽ നാളെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ. ഞാനിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുമ്പോൾ ഒത്തിരി സാധനങ്ങളാവുന്നത് കൊണ്ട് ഞാനിതിങ്ങനെ നേരത്തെ പെട്ടെന്ന് തന്നെ എടുത്തു തീർക്കാറുണ്ട്. ഇതുപോലെ ഞാൻ അനിയത്തിക്ക് കൊടുത്തു വിട്ടിട്ട് അവൾ ഇതൊരു 3-4 മാസം വരെയൊക്കെ അവൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലേറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതേപോലെ കട്ടയായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്താക്കി വെച്ചാൽ മതിയാവും. ഇത് അല്പനേരം പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനി ഓരോന്നിങ്ങനെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ ഒന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ചക്ക ചേർക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ഇടാം. അരിപ്പൊടിയും ചക്കയും ഒരേ അളവിൽ ആദ്യം ഇടണം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂടുതൽ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങാപ്പീര കൂടെ ചേർക്കാം. തേങ്ങാപ്പീര പുട്ടിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പുട്ടിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിക്കണേ. അതിനുശേഷം ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. ആദ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചക്കയുടെ അളവും അരിപ്പൊടിയുടെ അളവും ഒരേപോലെ എടുക്കണം. ഇനി നമ്മൾ പൊടിയൊന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് കഴിയുമ്പം നനവ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ചക്ക കൂടെ ചേർക്കാം. ഞാനതുപോലെ തന്നെ കുറച്ച് ചക്ക ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നനവ് കൂടി പോവുകയാണെങ്കിൽ അല്പം പൊടി ചേർത്താൽ മതിയാകും. ചക്കയുടെ നനവിലും അതിൻ്റെ ഇതിലൊക്കെ അളവിലൊക്കെ അല്പം വ്യത്യാസമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല. ഇതിനി നമുക്കിത് കണ്ടോ, സാധാരണ പുട്ടിൻ്റെ പൊടി പോലെ തന്നെ ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. മിക്സി ജാറിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണം കേട്ടോ ഇത് കറക്കിയെടുക്കാൻ. ആ ബ്ലേഡ് ലെവലിൽ നിന്ന് ഒത്തിരി മുകളിലോട്ട് പോകരുതേ. നമ്മൾ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നത്. സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ നമ്മൾ ഈ പൊടി ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം അല്പം തേങ്ങ കൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് മുകളിലേക്ക് നമ്മുടെ പുട്ട് വെക്കാം. ചക്കയിലും തേങ്ങയിലും ഉള്ള വെള്ളമയം കൊണ്ടാണ് കേട്ടോ പുട്ട് അതിൻ്റെ പൊടി നനഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇപ്പോൾ സാധാരണ പുട്ട് പോലെ തന്നെ ഇതിൻ്റെ ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ടിന്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ നന്നായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പൊടിയോ റാഗിപ്പൊടിയോ ഒക്കെ ആകാമേ. ഇത് നമുക്ക് പഴമോ കടലയോ ഒക്കെ കൂട്ടി കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.